ഗൈസ് നമ്മൾ നമ്മുടെ പാറ കോറിയിട്ട് അതായത് പെട്ടമലയുടെ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കുള്ള കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ കണ്ടോ, ദേ പാറയുടെ ഇങ്ങനെ ആ വിള്ളലാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഫില്ലായിട്ടിരുന്ന ഒരു പോർഷനാണ്, അതെങ്ങനെ ഇങ്ങ് കട്ടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് കാണാൻ വളരെ രസമാണ്. പിന്നെ രാവിലെ തന്നെ ഇങ്ങനെ കുറച്ച് കിളികൾ നിങ്ങൾക്ക് കാണാമോ, ഇങ്ങനെ കുറച്ച് കിളികൾ ഇങ്ങനെ ഇതേ ആകാശത്തോടെ ഇങ്ങനെ പാറുന്നുണ്ട്. ഇതേ സൈഡിൽ നിന്ന് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. നൈസാണ്. ഇവിടെ മീൻ വളത്തിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ വീഡിയോയിലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിന് മുന്നേ തലേദിവസം അവിടുത്തെ വീഡിയോ ഒക്കെ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് നോക്കാറുണ്ട്, ഫോട്ടോസൊക്കെ. അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് വെച്ചാൽ, ദേ ആ ഗേറ്റ് ഓപ്പൺ ആക്കിയിരുന്ന ടൈമിൽ ഈ ഭാഗത്തേക്ക് ദേ എവിടെ വണ്ടി കൊണ്ടുവെക്കാൻ പറ്റും, പിന്നെ ഇത് കൂടെ വണ്ടി റൈഡ് ചെയ്ത് ഇതെങ്ങോട്ട് പോകാൻ പറ്റുമായിരുന്നു, പിന്നെ അത് ഇത് കൂടെ ഇതേ സ്പോട്ടിൽ കൂടെ വന്നത് എവിടെ വണ്ടി കൊണ്ട് വെച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ആലോചിച്ച് നോക്കി. അത് ജസ്റ്റ് മിസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രോ എങ്ങനെയുണ്ട്, നമ്മുടെ എബി ബ്രോ ഇന്നും ഉണ്ട്, എങ്ങനെയുണ്ട്? ബ്രോയുടെ വീഡിയോ എബി തോമസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്, പിന്നെ അതുകൂടാണ്ട് തന്നെ ഇൻസ്റ്റഗ്രാം ഐഡി ഉണ്ട്, ഞാൻ താഴെ കൊടുക്കാം. ബ്രോയുടെ വീഡിയോസ് അതിനകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ബ്രോയുടെ വീഡിയോസ് എല്ലാവരും കാണുക കേട്ടോ. നമ്മളെ ഒരുമിച്ച് ഞങ്ങൾ ട്രാവലൊക്കെ ചെയ്യുന്ന നമ്മുടെ വട്ടവട വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഇനി തുടങ്ങി അങ്ങോട്ട് പോവാം, അങ്ങോട്ട് നമുക്ക്. അതൊക്കെയാണ് മച്ചന്മാരെ കാഴ്ചകൾ, ഇവിടുത്തെ കാഴ്ചകൾ. വണ്ടി കയറ്റാൻ പറ്റുമായിരുന്നു, പൊളിയായിരുന്നു. പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ അത്യാവശ്യം നല്ല മുറ്റ് പ്ലേസാട്ടോ, ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനും കിടുക്കും പ്ലേസാണ്. രാവിലെ തന്നെ നൈസൊരു വൈബിട്ട് വന്നേക്കാണ്. ഇനിയിപ്പോൾ നടന്ന് നമുക്ക് ഇതേ സ്പോട്ടിലൊക്കെ പോവാം, ഇതേ കാണുന്ന സ്പോട്ടിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഏകദേശം നല്ല ഉയരമുണ്ട് കേട്ടോ. അത് തന്നെയല്ല ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മച്ചന്മാരെ, ഞങ്ങളിതിൻ്റെ ഈ പെട്ടമലയുടെ മുകൾ ഭാഗത്ത് അതായത് എവിടെയൊക്കെ നിന്ന് ഈ വ്യൂ കാണാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്ര ഏരിയ, ഈ ഒരു ഫുൾ ഏരിയ നമുക്ക് അവിടെ എന്തേ മേൽഭാഗത്തൊക്കെ നിന്ന് കാണാൻ പറ്റുമ്പോൾ ആ വ്യൂ ഓർക്കുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? ആ വ്യൂ അത്രയും വലിയ വ്യൂ നമുക്ക് മിസ്സായതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ പഞ്ചായത്തിൽ നിന്ന് ഇവിടെ ഒരുപാട് ആൾക്കാർ അനധികൃതമായിട്ട് കയറി. നമ്മളിത് നമ്മുടെ പെട്ടമലയുടെ താഴെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് മെയിൻ
വ്യൂ പോയിന്റ് മേളിൽ നിന്ന് തന്നെ അവിടെ മൊത്തം കാണായിരുന്നു. അവിടെ ഏതായാലും ഇപ്പോൾ കയറ്റി കൊടുത്തില്ല. താഴത്തെ വ്യൂ ഇതാണ്. ചെറിയൊരു പാറ കോറിയാണ് ഇത് കാണുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഇതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ എന്നല്ലേ പറഞ്ഞു. പക്ഷേ ഇതുപോലെ തന്നെ മറ്റൊരു സംവിധാനം ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ വേറൊരു പാറ ഇതുപോലെ തന്നെ തുളച്ച് സെറ്റ് ചെയ്തത് ഇതിങ്ങനെ ഹോളായിട്ടുണ്ട് ഇവിടെ. ഇതുണ്ടോ ഇതും രസമായിട്ട് കാണാം. ഇതൊക്കെ കാണുമ്പോൾ ഏതാണ്ട് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സെറ്റപ്പ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇല്ലേ ഒരു സിനിമയിലൊക്കെ അല്ലേ ഇത് ബ്രോ കല്ലിൻ്റെ മേളിൽ കയറിക്കുക. ഇല്ലേ ബ്രോ ഒരു സിനിമ കാണുന്ന ഒരു സെറ്റപ്പില്ലേ സംഭവം കാണാനായിട്ട് നല്ല രസമുണ്ട്. നമുക്ക് ഇത് താഴെയും കൂടെ പോയി കേട്ടോ മച്ചാൻ. മറ്റേ താഴെയും കൂടെ പോയി നിന്നിട്ട് അവിടുത്തെ വ്യൂ എങ്ങനെ ഉണ്ട് നോക്കാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കുറേ കൂടെ ഇതുപോലുള്ള കുറേ ഹൈലൈറ്റ് പ്ലേസസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പോയി കാണാൻ പറ്റാൻ പറ്റും നമ്മുടെ ചാനലിലൂടെ. അപ്പോൾ എല്ലാവരും മറക്കാത്തത് ലൈക്ക് ചെയ്തേക്ക്, നല്ല ഇഷ്ടമായിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്തേക്ക് പറ്റാൻ പറ്റും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.